കെവിന്റെ മരണത്തിൽ ഗാന്ധിനഗർ എഎസ്ഐ ബിജുവിനും പങ്കുണ്ടെന്ന സംശയം. പോലീസ് ഇക്കാര്യം ഗൗരവമായി അന്വേഷിക്കുന്നു. എഎസ്ഐ ബിജുവിനെ സസ്പെൻഡ് ചെയ്തു. യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ഇയാൾ പോലീസ് അസോസിയേഷൻ നേതാവായിരുന്നു. മുഖ്യപ്രതികളായ ഷാനു ചാക്കോയെയും ചാക്കോയെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡിജിപിക്ക് കൈമാറുകയും ചെയ്യും. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, അന്വേഷണ പുരോഗതികൾ, പോലീസിനെതിരെ എടുത്ത നടപടികൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ. കെവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് മുഖ്യപ്രതി ഷാനുവും പിതാവ് ചാക്കോയും ഇരട്ടിയിൽ അറസ്റ്റിലായത്. അവരെ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കോട്ടയത്ത് എത്തിച്ചു. അതേസമയം ഇന്നലെ വൈകിട്ടോടുകൂടി കൊട്ടേഷൻ സംഘാംഗമായിട്ടുള്ള മനുവും അറസ്റ്റിലായിരുന്നു. മനുവിനെ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലായി പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ മൂന്ന് പ്രതികളുണ്ട്. നിയാസ്, റിയാസ്, ഇഷാൻ എന്നിവർ. ഇവരെ ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവരെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവരുള്ളത് കോട്ടയം സബ് ജയിലിലാണ്. മറ്റു പ്രതികൾക്കായി പോലീസ് വലവിരിച്ചിട്ടുണ്ട്. പ്രതികൾ രക്ഷപ്പെടാതിരിക്കാനുള്ള ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള പതിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അന്വേഷണ സംവിധാനം കൂടുതൽ ഊർജ്ജിതപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതിനിടെ കെവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ എഎസ്ഐ ബിജുവിൻ്റെ സാന്നിധ്യം കൂടി തെളിഞ്ഞിരിക്കുന്നു. ഈ സംഭവം കാരണം ഒരു മന്നാനത്തെ വീട് ബന്ധുവിൻ്റെ വീട് ആക്രമിച്ച ശേഷമാണ് കെവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വിവരം അറിഞ്ഞ ശേഷം എഎസ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായ മെല്ലെപ്പോക്കും ജാഗ്രതക്കുറവുമെല്ലാം ഈ കേസ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളും ഉണ്ടായതായി ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. മാത്രവുമല്ല ഈ സംഭവം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കൊട്ടേഷൻ സംഘവുമായി എ എസ് ഐ സംസാരിക്കുന്നതിൻ്റെ വിശദവിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കാൻ പ്രധാനമായും ഇടനിലക്കാരനായിരുന്നത് എഎസ്ഐ ആണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഎസ്ഐ ബിജുവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം യുഡിഎഫ് ഭരണകാലത്ത് കേരള പോലീസ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു. ഉന്നത യുഡിഎഫ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇദ്ദേഹം കോട്ടയം അടിച്ചറ സ്വദേശിയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഷാനു ഈ ഒരു കൃത്യം നിർവഹിക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വമായിട്ട് അടക്കം ബന്ധപ്പെട്ടിരുന്നെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മൂന്ന് ദിവസം കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് കെവിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് കെവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് വിവരം. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ചില സഹായ സഹകരണങ്ങൾ എഎസ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് അടക്കമുള്ള ചില സംശയങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഎസ്ഐ കേസ് അട്ടിമറിക്കുന്നതിൽ തുടക്കത്തിലെ തന്നെ നിന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഎസ്ഐ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഷാനുവിൻ്റെ മൊഴിയും, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസിന് അറിയാമായിരുന്നുവെന്നും ഈ പോലീസിൻ്റെ എഎസ്ഐയുടെ പ്രത്യേകിച്ച് എഎസ്ഐയുടെ ഫോണിൽ നിന്നാണ് ഷാനു വിളിച്ചിരുന്നതെന്നും അടക്കമുള്ള മൊഴികൾ പുറത്തു വരുന്നതായി വാർത്തകളുണ്ടല്ലോ പ്രശാന്ത്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് പരിചയമുള്ളവർ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. കാരണം ഇതിന് മുമ്പും എഎസ്ഐ ബിജുമായി സംസാരിച്ചിട്ടുണ്ട്. രണ്ട് മൂന്ന് തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഫോൺ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടും മനസ്സിലാകും. അതിൽ വീട് തകർത്തപ്പോൾ ആ തകർത്ത വീട്ടിലെ ടിവിയും മറ്റും വാതിലുമെല്ലാം തകർത്തിട്ടുണ്ട്. അതിനുള്ള അവർക്കുള്ള സഹായം നൽകാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് എഎസ്ഐയുടെ ഭാഗത്തുനിന്ന് പറയുന്നു. അതെല്ലാം ചെയ്യാമെന്ന് പറയുന്നു. ഒപ്പം തൻ്റെ സഹോദരിയെ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുള്ളത്. അതെല്ലാം എഎസ്ഐക്ക് കൃത്യമായി അറിയാമായിരുന്നു. 3 മണിക്ക് വീട് അല്ലെങ്കിൽ 2 മണിക്ക് വീട് ആക്രമിച്ച് കെവിനെ തട്ടിക്കൊണ്ടുപോകുന്ന വിവരങ്ങൾ അടക്കമുള്ളത് കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം 6 മണിക്ക് കെവിൻ്റെ കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അപ്പോഴെല്ലാം കേസെടുക്കുന്ന കാര്യത്തിൽ വലിയ ഒരു വീഴ്ച വരുത്തി. പിന്നീട് അതൊരു വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചനയിലൂടെ ചില രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായത് ഈ എഎസ്ഐ ബിജുവിൻ്റെ ഇടപെടൽ തന്നെയാണ്. എഎസ്ഐ ബിജുവാണ് തുടക്കത്തിൽ തന്നെ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോയ സംഭവം ഞങ്ങൾ ന്യായീകരിക്കുന്നതല്ല, എങ്കിലും കൂടുതൽ റിസ്ക് എടുക്കാൻ വയ്യ, കല്യാണ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന തരത്തിൽ ഷാനുവിൻ്റെ ചില സംഭാഷണങ്ങൾ കൂടി അതിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എഎസ്ഐയുമായി ഇവർ കൃത്യമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. ആ ഫോൺ സംഭാഷണത്തിന് പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കെവിൻ അവരുടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ സംഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനെ ഇറക്കിവിട്ട സംഭവം, അതായത് അനീഷ് തിരിച്ച് അവിടെ എത്തും എന്നടക്കമുള്ള കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എഎസ്ഐക്ക് ഈ കൊട്ടേഷൻ സംഘവുമായി കൃത്യമായ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കേസ് എടുക്കാതിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഎസ്ഐ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും. ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നാണ് അറിയുന്നത്. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിൻ്റെ അണിയറയിലാണ് പോലീസ് സംഘം.
അതായത് പ്രശാന്ത്, ഈ സംഭവം പുറത്തെത്തുമ്പോൾ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന വേളയിൽ തന്നെ ശക്തമായ നടപടികളാണ് സർക്കാർ പോലീസിനെതിരെ കൈക്കൊണ്ടത്. സസ്പെൻഷൻ അടക്കം, ഏറ്റവും പുതിയ ഇപ്പോൾ എ എസ് ഐയുടെ സസ്പെൻഷൻ അടക്കമുള്ളവ പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് ഈ ഷാനുവിൻ്റെ കൂടി മൊഴി പുറത്തെത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇരകളുടെ ആവശ്യവും പരാതിയും പരിഗണിക്കാതെയുള്ള നീക്കം, ആ പോലീസ് സ്റ്റേഷനിലുള്ളിലെ പോലീസുകാർ തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളില്ല. ആ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസിന്റെ വീഴ്ചയാണത് എന്ന് വ്യക്തമാകുന്നതാണോ ഷാനുവിന്റെ മൊഴിയും ഷാനുവിന്റെ ടെലിഫോൺ സംഭാഷണവും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? തീർച്ചയായും ഈ ഒരു സംഭവത്തിൽ ജാഗ്രത കുറവ് ഉണ്ടായിരിക്കുന്നത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കാണ്, ഗാന്ധിനഗർ പോലീസിലെ എസ് ഐ എ എസ് ഐ തുടങ്ങിയവർക്കാണ് എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത് പോലീസിൻ്റെ മൊത്തത്തിലുള്ള വീഴ്ചയായി ചിത്രീകരിക്കുമ്പോൾ അത്തരത്തിലുള്ള ചിത്രീകരണത്തിലേക്കല്ല പോകേണ്ടത്. കാര്യങ്ങൾ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഗാന്ധിനഗറിലെ എസ് ഐക്ക് ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച, അപ്പോൾ ആദ്യഘട്ടത്തിൽ എസ് ഐക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമാകുന്നു. അപ്പോൾ എസ് ഐയെ സസ്പെൻഡ് ചെയ്യുന്നു, ഒപ്പം എ എസ് ഐ എന്ന് പറയുന്ന മറ്റു സണ്ണി എന്ന് പറയുന്ന എ എസ് ഐ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് അന്വേഷണം കൂടുതൽ ഉള്ളറകളിലേക്ക് കടക്കുമ്പോഴാണ് എ എസ് ഐ ബിജുവിന്റെ സാന്നിധ്യവും ബിജു ക്വട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വരുന്നത്. ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവായിരുന്നു. ഈ നേതാവായിരുന്ന കാലത്ത്, അത് ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഈ പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് അദ്ദേഹം വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ സംഘടനകളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി പരിശോധിക്കുമ്പോൾ അവർ ഈ ബിജുവുമായി ബന്ധം പുലർത്തിയിട്ടുണ്ടോ എന്ന കാര്യവും കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള ചില ആവശ്യങ്ങൾ കെവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. മാത്രവുമല്ല, എ എസ് ഐ ബിജു യു ഡി എഫ് നേതാക്കളുമായി ഉന്നത ബന്ധം പുലർത്തിയിരുന്നു. ഇതെല്ലാം ചില രാഷ്ട്രീയ മുതലെടുപ്പുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വഴിയൊരുക്കിയിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിന് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ കൃത്യമായി ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. കാരണം പിന്നീട് നടന്നിട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ രൂപപ്പെടുത്തുന്നതിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യം കൂടി എന്ന ആരോപണം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലീസ് അസോസിയേഷന്റെ തലപ്പത്തിരുന്ന വ്യക്തിയാണോ ഷാനുവുമായി ഇരുന്ന പോലീസുകാരനാണോ അല്ലെങ്കിൽ എ എസ് ഐ ആണോ ഈ ഷാനുവുമായി സംസാരിച്ചത്? ഷാനുവുമായി സംസാരിച്ചതായി ടെലിഫോൺ സംഭാഷണം നാം പുറത്തുവിട്ടല്ലോ, അതിൽ സംസാരിച്ച പോലീസുകാരൻ ആരാണ്? അതിൽ എ എസ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന എ എസ് ഐ ബിജു ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അതിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. ബിജു നിരന്തരം ക്വട്ടേഷൻ സംഘവുമായി സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചിരുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായി ക്വട്ടേഷൻ സംഘവുമായി നിരന്തരം ബിജു ബന്ധം പുലർത്തിയിരുന്നു, അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചിരുന്നു. ഇതിനെ ഒരു കുടുംബ പ്രശ്നമാക്കി ലഘൂകരിക്കുകയും ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം ഉന്നത ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനും ബിജുവിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സംഭാഷണങ്ങളിലെല്ലാം തന്നെ പുറത്തു വരുന്നത്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുലർച്ചെയാണ് വീട് ആക്രമണം നടക്കുന്നത്. ഇത് സ്റ്റേഷനിൽ ഈ വിവരം എത്തുമ്പോൾ സ്റ്റേഷനിൽ രാത്രി ഉണ്ടായിരുന്ന എ എസ് ഐ ബിജു ആയിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീർത്തും മെല്ലെപ്പോക്ക് തന്നെയായിരുന്നു ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ തുടർന്നുണ്ടായ ദുരന്തമാണ് കെവിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് എന്ന് വേണം വ്യക്തം. അതായത് ഈ കെവിൻ്റെ സുഹൃത്ത്, അതായത് കെവിനെ ആദ്യം ഈ ക്വട്ടേഷൻ സംഘം കണ്ടെത്തി എന്ന് പറയുന്ന സനീഷിൻ്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ സനീഷിൻ്റെ കാര്യങ്ങൾ, സനീഷ് ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തേടാനായിട്ടുണ്ടോ പ്രശാന്ത്? സനീഷ് അല്ല, സോറി, അനീഷ്. ഈ സംഘം കെവിനോടൊപ്പം അനീഷിനെ ഈ സംഘം തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. അതിനുശേഷം കൊല്ലത്ത് ഒരു ഭാഗത്ത് വെച്ച് ഇറക്കിവിട്ടു. ഇറക്കിവിട്ടപ്പോൾ അനീഷിനോട് ഇവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് സഹോദരിയായിട്ടുള്ള നീനുവിനെ തങ്ങളുടെ പക്കലേക്ക്, അതിൽ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണം എന്ന വ്യവസ്ഥയോട് കൂടിയാണ് അനീഷിനെ വിട്ടയക്കുന്നതെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അനീഷ് പറഞ്ഞത്. അനീഷിന് വാഹനത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട്, കെവിനും മർദ്ദനമേറ്റിരുന്നെന്നുള്ള കാര്യം തന്നെയാണ് അനീഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. അനീഷിനെ കോട്ടയത്തെ പോലീസ് ക്ലബ്ബിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നു. ഇവിടെ വെച്ച് അനീഷിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. രാത്രി 8 മുതൽ പുലർച്ചെ 2 മണി വരെയാണ് മൊഴിയെടുക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പദ്ധതി തയ്യാറാക്കിയത് സ്വന്തം സഹോദരിയെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് ഷാനു ഇതിൻ്റെ ഭാഗം നടത്താൻ പോയി. അതിനുള്ള വിലപേശലിന് വേണ്ടിയിട്ടായിരുന്നു കെവിനെ തട്ടിക്കൊണ്ടുപോകുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു പാലമായി അനീഷിനെ അവർ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് അനീഷിനെ തിരിച്ചു വിട്ടത്. അനീഷ് മടങ്ങി വന്നതിന് ശേഷം ഈ തട്ടിക്കൊണ്ടു
കൊണ്ടുപോയ വാഹനത്തിന്റെ നമ്പർ അടക്കം നൽകുകയുണ്ടായി. ആ നമ്പർ അടക്കം ആ പോലീസ് സ്റ്റേഷൻ നൽകുമ്പോൾ അവിടെ കേസെടുക്കാൻ പോലീസ് മടിച്ചു, ഗാന്ധിനഗറിലെ പോലീസ് മടിച്ചു. അതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് ആക്ഷേപങ്ങളായി ഉയർന്നു വന്നത്, കെവിന്റെ ബന്ധുക്കൾ പരാതിയായി ഉന്നയിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. ആ നൽകിയിരിക്കുന്ന മൊഴിയിൽ അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം സഹോദരിയെ വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടൽ അത് ഉണ്ടാകാൻ വേണ്ടി അനീഷിന് ഒരു പാലമായി ഉപയോഗിക്കുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അനീഷ് പ്രധാനമായിട്ടും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ശരി പ്രശാന്ത്. പ്രശാന്താണ് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതികൾ സംബന്ധിച്ചും ഏറ്റവും പുതിയ വിവരങ്ങളും നൽകിയത്. കെവിനെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് അറിഞ്ഞുകൊണ്ടാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി ഷാനുവുമായി പോലീസ് സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണം തന്നെ പുറത്തായി. പ്രതികൾ ഉപയോഗിച്ച ഫോൺ നമ്പർ കണ്ടെത്തി പോലീസ് ലൊക്കേഷൻ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ തളർന്നു കരയുന്ന നീനുവിൽ നിന്ന് ക്യാമറയിൽ നിർബന്ധിച്ച് പ്രതികരണമെടുക്കുന്ന മാധ്യമ പ്രവർത്തനത്തിനെതിരെ വ്യാപകമായി വിമർശനമുയരുന്നു. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഈ പ്രവൃത്തിയെ രൂക്ഷ ഭാഷയിലാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. നീനുവിന്റെ ദാമ്പത്യ ജീവിതം മണിക്കൂറുകൾ മാത്രമായിരുന്നു. പിതാവിന്റെയും സഹോദരന്റെയും ദുരഭിമാനത്തിൽ നീനുവിന് കെവിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ വൈകാരികമായ നിമിഷത്തെ സെൻസേഷണലാക്കാൻ ഇറങ്ങിയ മാധ്യമപ്രവർത്തന രീതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കരയാതെ നിൽക്കുന്ന നീനുവിനെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ച് വീണ്ടും കരച്ചിലിലേക്ക് തള്ളിവിടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. രാത്രിക്ക് ബ്രൂട്ടലായിട്ടാണ് മോളെ സ്നേഹിച്ചു പോയിരുന്നു എന്ന കുറ്റത്തിന് കെവിൻ അവർ കൊന്നുകളഞ്ഞു. ഓക്കി ദുരന്ത സമയത്ത് രോഗിയുടെ മാസ്ക് മാറ്റി പ്രതികരണമെടുത്തതും വിദേശ വനിതയുടെ മൃതദേഹത്തിനരികിൽ സഹോദരിയെ സ്വസ്ഥമായി ഇരിക്കാൻ അനുവദിക്കാത്തതും സമീപകാലത്തെ സംഭവങ്ങളായിരുന്നു. ഈ അനിഷ്ട സംഭവങ്ങളുടെ പട്ടികയിലേക്കാണ് നീനുവിന്റെ പ്രതികരണമെടുപ്പും ഇപ്പോൾ വന്നിരിക്കുന്നത്. സമയവും സന്ദർഭവും തിരിച്ചറിയാതെ വാർത്തകളുണ്ടാക്കാൻ ഇറങ്ങുന്ന മാധ്യമ പ്രവർത്തന രീതിക്കെതിരെ മുൻപും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തിരുത്തപ്പെടാത്ത ഇത്തരം തെറ്റുകളിലൂടെ ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ് ഇല്ലാതാകുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. കോട്ടയത്ത് ദുരഭിമാന കൊലയ്ക്ക് ഇരയായ കെവിൻ്റെ വീട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. കെവിൻ്റെ ഭാര്യ നീനുവിന് മാന്യമായി ജീവിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കുമെന്ന് കോടിയേരി പറഞ്ഞു. രാത്രി 9 മണിയോടെയാണ് കോടിയേരി കെവിൻ്റെ വീട്ടിലെത്തിയത്. കെവിൻ്റെ ഭാര്യ നീനുവിനെയും കെവിൻ്റെ മാതാപിതാക്കളെയും കണ്ട് കോടിയേരി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. കെവിൻ്റെ കൊലപാതകം രാജ്യത്തിന്റെ സൽപ്പേരി കളങ്കപ്പെടുത്തിയെന്ന് കോടിയേരി പറഞ്ഞു. കുറ്റവാളികൾ എവിടെ ഒളിച്ചാലും കണ്ടെത്തും. പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് ശരിയല്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ കുടുംബത്തിലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്തതിൽ സ്വീകരിച്ച സമീപനം അത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് അതൊരു രാഷ്ട്രീയ വൽക്കരിക്കുന്ന സമീപനം സ്വീകരിച്ച പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിച്ചത്. നീനുവിന്റെ ജോലിക്കാര്യം സർക്കാർ ആലോചിക്കുമെന്നും സർക്കാർ ഇരകൾക്കൊപ്പമാണെന്നും കോടിയേരി വ്യക്തമാക്കി. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം വേണം. ഇനിയിപ്പോൾ അപ്പുറത്ത് ആ വീട്ടിലേക്ക്
പോകുന്നതിനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് കണക്കിലെടുത്ത് ഇവിടെ തന്നെ അവർ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇവിടെ അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം. പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഠിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കണം. മാന്യമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം, അവർ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ജോലി അവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം. സിപിഎം നേതാക്കളും കോടിയേരിയോടൊപ്പം കെവിന്റെ വീട് സന്ദർശിക്കാൻ എത്തിയിരുന്നു. മഹിളാ അസോസിയേഷൻ ഭാരവാഹികളും കെവിന്റെ വീട്ടിലെത്തി നീനുവിനെയും മാതാപിതാക്കളെയും കണ്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കെവിന്റെ മരണം നാട്ടിൽ നടക്കാൻ പാടില്ലാത്തതെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയവൽക്കരിക്കാനും സർക്കാരിനെതിരെ തിരിക്കാനും ശ്രമം. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് LDFനെ എതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചെന്നും മുഖ്യമന്ത്രി. പോലീസിന് വീഴ്ച ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെവിൻ സംഭവത്തിൽ തന്റെയും സർക്കാരിന്റെയും നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെട്ടിത്തുറന്നു പറഞ്ഞു. അപ്പൊ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പും രണ്ടാം വാർഷികവും ഒന്നിച്ചു വന്നപ്പോ ഇതൊരു വല്ലാത്ത അസ്വസ്ഥത നമ്മുടെ പ്രതിപക്ഷ നിരകളിലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു വാർത്ത വീണ് കിട്ടുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം. ആ സംഭവത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണാതെ അതെങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാനും എങ്ങനെ ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാനും കഴിയുമെന്നാണ് ഇവരെല്ലാം ചിന്തിച്ചത്. പോലീസിന് വീഴ്ചയുണ്ടായാൽ അവരെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കില്ല. പോലീസ് നല്ല കാര്യം ചെയ്താൽ അംഗീകാരം, ചീത്ത കാര്യം ചെയ്താൽ നടപടി. SIക്ക് പുലർച്ചെ തന്നെ വിവരം കിട്ടി, ഒന്നും ചെയ്തില്ല. അത് അസാധാരണമായ കൃത്യവിലോപമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നടപടി എടുക്കേണ്ടത് പോലീസാണ്. പോലീസ് സ്വീകരിക്കുന്ന നടപടിയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചെങ്കിൽ അതിനോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് മനോഭാവവും ഈ സർക്കാർ കാണിക്കാറില്ല. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടല്ല. ഇരിക്കുന്ന സ്ഥാനത്തെ കരുതി ഒന്നും പറയാത്തതാണ്. ചാനൽ അവതാരകരല്ല, ജനങ്ങളാണ് വിധികർത്താക്കൾ. അവതാരകർ വിധികർത്താക്കളായി സ്ഥാനചലനം ഉണ്ടാക്കാമെന്ന് കരുതേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പുരുഷനായാലും സ്ത്രീ ആയാലും ആരാണോ ഈ ചാനലുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിധികർത്താക്കളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ജനങ്ങളാണ് വിധികർത്താക്കൾ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നാട് എങ്ങനെ പോകുന്നു എന്നവർക്കറിയാം. എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത് അറിയാം. LDF സർക്കാർ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ, അതിന്റെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ്. ഷീജ, പെട്രോൾ ഡീസൽ വിലയിൽ സംസ്ഥാന സർക്കാരിന്റെ അധിക നികുതി കുറയ്ക്കും എന്നതുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ വോട്ടെടുപ്പിന് ശേഷം നിലപാട് സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മന്ത്രിസഭാ യോഗത്തിലേക്ക് ഉറ്റുനോക്കുന്നത് ആ തീരുമാനം അടക്കം എത്തിയോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിവരങ്ങൾ? ഷീജ, അതായത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ വിവരങ്ങളാണ് ഷീജ നൽകുക. ഷീജ, അതായത് പെട്രോൾ ഡീസൽ വില വർധനവ്, കേന്ദ്രത്തിന്റെ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സർക്കാർ ജനപക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കും, സംസ്ഥാന സർക്കാരിന്റെ അധിക നികുതി ഒഴിവാക്കും, അത് ചെങ്ങന്നൂരിലെ വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാകും എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. ധനമന്ത്രി നമ്മളോടും, തോമസ് ഐസക് നമ്മളോടും പറഞ്ഞിരുന്നത് അതാണ്. ഒരുപക്ഷെ ഇന്ന് കേരളം മുഴുവൻ കാംക്ഷിക്കുന്നതും അതാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ. എന്തൊക്കെയാണ് അതിന്റെ തീരുമാനങ്ങൾ ഷീജ? ഷര, തീർച്ചയായും സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ശക്തമായ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക നികുതി അത് വേണ്ടെന്ന് വയ്ക്കാനാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു തീരുമാനം നേരത്തെ തന്നെ ധനവകുപ്പ് എത്തിയിരുന്നു. എന്നാൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രഖ്യാപനം, പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഷീജ, ഇപ്പോൾ IG സാക്രെ സംസാരിക്കുകയാണ് കെവിൻ വിഷയത്തിലെ പോലീസ്. തത്സമയം രണ്ടു പേർക്ക് ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ആൾക്കാരിൻ്റെ എതിരായിട്ട് മിനിയാന രാത്രി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്, ഇൻക്വയറി ചെയ്തിട്ടുണ്ട്. ഇൻക്വയറിയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് ആളുകൾ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളിൻ്റെ ചോദ്യം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വൈറ്റ് ക്രൈമിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് അത് അന്വേഷിച്ചിട്ട് നടപടി ചെയ്യാം. ASI പിന്നെ ഡ്രൈവർ, ഈ രണ്ട് പേർ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ ചെയ്ത ഇൻക്വയറിയിലെ ഈ രണ്ട് പേർ അക്യൂസ്ഡ്മാർക്ക് സഹായിച്ചിട്ടുണ്ടത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇൻക്വയറിയിലെ ഈ രണ്ട് പേർ ഈ അക്യൂസ്ഡ്മാർക്ക് സഹായിപ്പിച്ചിട്ടുണ്ടത് അങ്ങനെ മനസ്സിലായിട്ടുണ്ടത്. അതുകൊണ്ട് രണ്ട് പേരുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ വിശദമായ ഡീറ്റെയിൽസ് പറയാൻ ശരിയല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടത് അക്യൂസ്ഡ്മാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് ചാർജ്. അതുകൊണ്ട് രണ്ട് പേർക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ചോദ്യം ഇന്നേ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടത്, അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടത്. കസ്റ്റഡി ഇൻട്രോഗേഷൻ കണ്ടിട്ട് ശേഷം എന്നെ ക്രൈമിലെ പ്രതികൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഷാനുവിന്റെ കൂടെ മൊഴിയിൽ നിന്ന് അടിസ്ഥാനത്തിലാണോ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡി എടുക്കുന്നത്? അല്ല, അതിനു മുമ്പ് മിനിയാന് വൈകിട്ട് ഈ കാര്യങ്ങൾ SIT മനസ്സിലായിട്ടുണ്ട്. കുറെ അലിഗേഷൻസ്, കുറെ ലാപ്സസ് ഇയാളിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ആ ലാപ്സസ് എല്ലാം ഇൻക്വയർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമുണ്ടായിരുന്നു. ഒരു ടീം എല്ലാ ലാപ്സസ് ഇൻക്വയർ ചെയ്തു. പിന്നെ അവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടത് ഈ രണ്ട് പേർ പ്രതികൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടത്. അതുകൊണ്ട് ഇന്നലെ രാത്രി സസ്പെൻഷനായി, ഇപ്പൊ ഈ രണ്ട് പേർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട്. അല്ല, ASI പിന്നെ ഡ്രൈവർ, ഈ രണ്ട് പേർ രാത്രി SI സസ്പെൻഷൻ കിട്ടി. SI എതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ ഓർഡർ ആയിട്ടുണ്ടത്. SI നെഗ്ലിജൻസ് ഉണ്ട്, അതന്നെ അടിനാസ്ഥ നടപടി എഴുതിയിട്ടുണ്ടത്. പിന്നെ ഇപ്പൊ ഈ ഫോൺ സംഭാഷണം വരുന്നുണ്ട് ഒരു പോലീസും ഷാനുമായിട്ട് സംസാരിച്ചത്, ആരാണ്, ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് സംബന്ധിച്ചത്? ASI ആണ്, അതാണ് നമുക്കറിയാം. മിനിയാന രാത്രി ഇതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സസ്പെൻഷൻ ഇന്നലെ കിട്ടി. പിന്നെ ഈ രണ്ട് പേർക്ക് കസ്റ്റഡിയിൽ എടുത്തു, രണ്ട് പേർ പ്രതികൾക്ക് സഹായിച്ചിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡിയിലേ ഉണ്ട്. SI റോൾ നെഗ്ലിജൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി SI മറ്റേ റോൾ എന്നാണ് ഈ കേസില്, അത് ഇൻക്വയറി നടക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷെ ആ പോയിന്റ് SIT കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഈ രണ്ട് പേർ കസ്റ്റഡിയിലായി ഉണ്ട്, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. വൈകിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റു എങ്ങനെ അക്യൂസ്ഡ്മാർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ആറ് പേർക്ക് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, മൂന്ന് പേർക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ് കസ്റ്റഡി മൂന്ന് പേരിൻ്റെ ഇന്നെ വാങ്ങുന്നുണ്ട്. ബാക്കി മൂന്ന് പേര് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, ഇന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ബേസിക്കലി ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പ്രോഗ്രസ് ആവും അതിൻ്റെ ബേസിസില് ഇന്നെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇൻക്വയറി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ആളുണ്ട്, കുറെ അലിഗേഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലായിട്ട് നോക്കുന്നുണ്ട്. ഇൻക്വയറി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, ചിലപ്പോൾ ഇന്നെ കംപ്ലീറ്റ് ചെയ്യും. ഈ കേസിലെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒട്ടേറെ SIT അന്വേഷിക്കുന്നുണ്ടത് ഈ കേസ്. ആരാണ് ആൾക്കാർ പ്രതികൾ, എന്താണ് റോൾ, അവിടെ 14 പേർക്ക് പ്രതി ആക്കിയിട്ടുണ്ടത് ഇതുവരെ. പിന്നെ ആൾക്കാർക്ക് പിടിച്ചിട്ട് ശേഷം, അക്യൂസ്മാർക്ക് പിടിച്ചിട്ട് ശേഷം കുറേ പുതിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടത്. അതിൻ്റെ ബേസിസിലെ പ്രതികളുടെ എണ്ണം
കുത്താൻ സാധ്യത ഉണ്ട്. അതാണ് പിന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസുകാരൻ്റെ റോൾ ആരുമെങ്കിൽ ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ ഈ ആൾക്കാർക്ക് പറ്റി ആക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് എഎസ്ഐ പിന്നെ ഡ്രൈവർ ഈ രണ്ട് പേർക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടത്. നമ്മളെ ഇൻക്വയറി നമുക്ക് ഇത് ഈ രണ്ട് പേർ അക്യൂസ്മാർക്ക് ഹെൽപ്പ് ചെയ്തതാണ്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഡീറ്റെയിൽഡ് ഇൻട്രോഗേഷൻ ചെയ്തിട്ട് ഈ കേസിൽ വന്നുമുണ്ടെങ്കിൽ തീർച്ചയായിട്ട് പ്രതിയാക്കേണ്ടി വരും. എന്താ 302 ഇന്നലെ എടുത്തിട്ടുണ്ടത്? 302 അതാണ് പ്രധാനപ്പെട്ട സെക്ഷൻ, കൂടാതെയാണ് കിഡ്നാപ്പിംഗ്. പിന്നെ 120B കോൺസ്പിറസി ഉണ്ട്. കോൺസ്പിറസിൻ്റെ അർത്ഥമാണ് ആരുമെങ്കിൽ ആ ഇൻസിഡൻറ്റിൽ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല അത് ഇമ്പോർട്ടൻ്റ് അല്ല. കോൺസ്പിറസി ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ 302 പോലെ ഉണ്ടാവും. 302 മുഴുവൻ കേസിലാണ്, എല്ലാ പ്രതികളുടെ എതിരായിട്ടാണ്, കാരണം 120B ആണ്. അത് അതാണ് അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ല, അത് ഇൻക്വയറിൻ്റെ ഭാഗമാണ്. ഇൻക്വയറി എൻ്റെ ഓൾമോസ്റ്റ് കടിയാറായി. എന്നെ ഞാൻ റിപ്പോർട്ട് അയക്കും. ഈ എല്ലാ വിഷയങ്ങൾ അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസ് അതല്ല ഇൻക്വയറിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടി, ഷാനുവിന് ഇപ്പോൾ ഈ പോലീസുകാരെ സഹായിച്ചതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ ഷാനു പറയുന്നത് കെവിനെ വലിച്ചെറിഞ്ഞു രക്ഷപ്പെട്ടു പോയി തുടങ്ങിയ മൊഴികൾ വരുന്നുണ്ട്. ആ മൊഴിയെ പോലീസ് എത്രത്തോളം ഗൗരവമായിട്ടുണ്ട്? നിങ്ങൾ FIR ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. FIR കൊടുത്ത ആളാണ് അനീഷ്. അനീഷ് ആണ് നമ്മളെ കെവിനിൻ്റെ ബന്ധു. കെവിൻ അനീഷ് പറഞ്ഞിട്ടുണ്ടത് സംഭവം സ്ഥലത്ത് ഇയാൾ കെവിൻക്ക് കണ്ടു, കെവിൻക്ക് ആൾക്കാർ തല്ലി, അതിനുശേഷം ഈ ആൾക്ക് അടിച്ചു. ആ സമയത്ത് തന്നെ ഇയാൾ എല്ലാവരും പറഞ്ഞു കെവിൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. അതുകൊണ്ട് കെവിൻ അവളെന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടത് അത് FIR സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ് എന്നതാണ് ഇപ്പോഴത്തെ. അതെ, ഇതുവരെ എല്ലാവരുടെ സ്റ്റേറ്റ്മെന്റ് മാച്ച് ആവുന്നുണ്ട്. അനീഷ് ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട്, കെവിനെ കാറിൽ നിന്ന് പുറത്തിറക്കി കിടത്തുന്നത് കണ്ടു എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ട്. കെവിൻ FIR-ലെ വളരെ കൃത്യമായ രീതിയിലെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് ആ കാര്യം എല്ലാ ബാക്കി അക്യൂസ്മാർ ഇതുവരെ പിടിച്ച അക്യൂസ്മാർ അത് സെയിം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ സാധ്യത അവ നമുക്ക് നോ പറയാൻ പറ്റില്ല. പക്ഷെ അനീഷ് FIR സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, അതിനുശേഷം അനീഷിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടത്. അവിടെ ഇതുവരെ ഒന്നും കോൺട്രാഡിക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല കുറേ പ്രതികൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ കോൺട്രാഡിക്ഷൻ അല്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിൽ കിട്ടുമെങ്കിൽ അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ഇതുവരെ നമുക്ക് ആറ് പ്രതി കിട്ടി, ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടത്. ആ സമയത്ത് എക്സാക്ട്ലി എങ്ങനെ നടക്കിട്ടുണ്ടത് ഇത് കംപ്ലീറ്റായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കിട്ട് ശേഷം പ്രോഗ്രസ് ആയിട്ട് ശേഷം നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും. അതാണ് സെക്ഷൻ പറഞ്ഞിട്ടുള്ളത്, കിഡ്നാപ്പിംഗ് മർഡർ പ്രധാനപ്പെട്ട കേസാണ് കോൺസ്പിറസി. ശരി, കിഡ്നാപ്പിംഗ് ഉണ്ട്, മർഡർ ഉണ്ട്, പിന്നെ കോൺസ്പിറസി ഉണ്ട്. ശരി, മതിയോ? പോവും, കരകളുണ്ട് കുറച്ച്. ഇവിടുന്ന് പോയ ശേഷം ഈ തെന്മലയിൽ എത്തുന്ന സമയത്ത് രക്ഷപ്പെട്ടതിന് ശേഷം ഇവർ പിന്തുടർന്നു. അതിനുശേഷം ഉള്ള കാര്യത്തിലാണ് ഈ വ്യക്തത വരേണ്ടത്.
രക്ഷപ്പെട്ടു ഈ വാഹനത്തിനുള്ളിൽ നിന്ന് അവരെ പിന്തുടർന്നു. അതിനുശേഷത്തിലുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതുവരെ പോലീസ് മനസ്സിലായിട്ടുണ്ട്, മുഴുവൻ മനസ്സിലായിട്ടുണ്ടത്. അനീഷിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. പിന്നെ ഇതുവരെ പിടിച്ച പ്രതികളിൻ്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടത് ഈ സംഭവം എങ്ങനെ നടന്നിട്ടുണ്ടത്. പക്ഷേ കംപ്ലീറ്റ് ക്ലാരിറ്റി വേണ്ടി എല്ലാ പ്രതികൾക്ക് പിടിച്ചിട്ട് ശേഷം ആളെ സ്ഥലം നിന്നും ഈ എവിഡൻസസ് എല്ലാം കൊലാബറേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ശേഷം നമുക്ക് 100% പറയാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഹരി 100% പറയാൻ പറ്റില്ല, കാരണം കുറച്ചാളുകൾ കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അക്യൂസ്മാർക്ക് സഹായിച്ചിട്ടുണ്ടെന്ന്. എഎസ്ഐ ഡ്രൈവർ ഒരുമിച്ച് ഒരുമിച്ചാണ് രാത്രി പെട്രോളിങ്ങിന് അതിന്റെ പകലും തലേദിവസവും ഒക്കെ സഹായിച്ചു എന്നാണ് സംശയം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ശരിയല്ല. പ്രതികൾക്ക് സഹായിച്ചിട്ടുണ്ടത് അതാണ് ചാർജ്. അത് ചാർജ് ശരിയാണ്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ കസ്റ്റഡിയിലെ ഉണ്ട്, ഇന്ററോഗേഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ കുറെ എവിഡൻസസ് ഉണ്ട്. അതെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് 14 ഇപ്പൊ ഉണ്ട്, കൂടും. ശരി, താങ്ക് യു. വിജയ് സാക്രെ, ഐ ജി വിജയ് സാക്രയുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. കിഡ്നാപ്പിംഗ്, മർഡർ, കോൺസ്പിറസി, ഇത് മൂന്നും, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ, കുറ്റാരോപിതരെ പോലീസ് സഹായിച്ചു എന്ന് പ്രാഥമികമായി ബോധ്യമായിട്ടുണ്ട്. അത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് വിദഗ്ധമായി കൂടുതൽ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഇന്ന് പരമാവധി DGP ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായും പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ച് ബോധ്യമായിട്ടുണ്ട്. ആ വീഴ്ച സംബന്ധിച്ച് ബോധ്യമായതിൻ്റെ അന്വേഷണ വിവരങ്ങൾ DGP കൈമാറാനാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നും വിജയ് സാക്രെ IG മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. പ്രശാന്തിലേക്ക് ഉടൻ എത്തിച്ചേരാനാകും. എന്തായിരുന്നാലും കുറ്റാരോപിതരെ പോലീസ് സഹായിച്ചു എന്നതും SI ASI വീഴ്ച പറ്റി, നിയമപരമായി തന്നെ വീഴ്ച പറ്റി എന്നുള്ളത് സംബന്ധിച്ചും അവരുടെ അശ്രദ്ധ സംബന്ധിച്ചും അവരുടെ ശ്രദ്ധക്കുറവ് സംബന്ധിച്ചും അവരുടെ വീഴ്ച സംബന്ധിച്ചും ഒക്കെ പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചത്. അത്തരത്തിൽ ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്രത്തോളം ആഘാതം, എത്രത്തോളം ആഴം ആ വീഴ്ചകൾക്കുണ്ട് എന്നത് അതിൻ്റെ വിവിധ പരിപ്രേക്ഷ്യങ്ങളുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. അത് ബോധ്യപ്പെട്ട് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് തന്നെ DGP കൈമാറാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായി IG സാക്രെ പറഞ്ഞു. ഒപ്പം കേസുമായി ബന്ധപ്പെട്ട് 6 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 3 പേർ റിമാൻഡിലാണ്, അവരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇത്യാദി കാര്യങ്ങൾ കൂടി IG വിജയ് സാക്രെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തൊക്കെയാണ് കേസിൻ്റെ അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് വിജയ് സാക്രെ പറഞ്ഞത്? അക്കമിട്ട് പോലീസിൻ്റെതായ വീഴ്ചയും അന്വേഷണത്തിൻ്റെ പുരോഗതിയും രണ്ടും. കേസിൻ്റെ അന്വേഷണം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള പുരോഗതികളാണ് ഇപ്പോൾ വിജയ് സാക്രെ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇതിലെ ഈ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഗാന്ധിനഗർ സ്റ്റേഷനിലെ ASI കേസ് അട്ടിമറിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷനിലെ തന്നെ ഡ്രൈവറായിട്ടുള്ള അജയ്കുമാർ ഈ കേസിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ അടിസ്ഥാനത്തിൽ അവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ചോദ്യം ചെയ്തതിന് ശേഷം അവർക്ക് കൂടി ഇതിലുള്ള പങ്കാളിത്തം വ്യക്തമായ ശേഷം അവരും ഒരുപക്ഷെ പ്രതികളാക്കപ്പെട്ടേക്കാമെന്ന് പറയുന്നു. പ്രതിപട്ടികയുടെ എണ്ണം വീണ്ടും കൂടിയേക്കാമെന്നും വിജയ് സാക്രെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കെവിൻ്റെ അടക്കം അനീഷിൻ്റെ മൊഴി കൃത്യമായിട്ടുള്ള മൊഴിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രതികളുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടി ചേർത്ത് വെക്കുമ്പോൾ പറഞ്ഞതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇനി മുഴുവൻ പ്രതികളെയും പിടിച്ചാൽ മാത്രമേ കെവിൻ്റെ മരണം എങ്ങനെയാണ് നടന്നത്, അല്ലെങ്കിൽ കെവിനെ കൊലപ്പെടുത്തിയതാണോ അതോ മുങ്ങിമരിച്ചതാണോ എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കെവിൻ്റെ മരണം സംബന്ധിച്ചിട്ടുള്ള
മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വെളിവാകുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഗൂഢാലോചന കുറ്റം ഇതിൽ ചുമത്തിയിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികളാകുന്നോ, അല്ലെങ്കിൽ ആരൊക്കെയുണ്ട് അവരുടെ സാന്നിധ്യം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. കൈമാറുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്തൊക്കെയാകും, ഇത് സംബന്ധിച്ചായിരിക്കും എന്നാണ് സാക്കറെ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി വരികയാണ്. അതിനൊരു കംപ്ലീറ്റ് അല്ലെങ്കിൽ അതൊരു പൂർണ്ണമായിട്ടില്ല, അത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു. പരിശോധിച്ച ശേഷം വൈകിട്ടോടുകൂടി ചെയ്യാനാവും എന്നാണ്, നൽകാനാവും എന്നാണ് പറയുന്നത്. അതേസമയം ഈ AS അടക്കമുള്ള അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേഷനിലെ പോലീസ് അടക്കമുള്ള അവരുടെ സാന്നിധ്യത്തെക്കുറിച്ചെല്ലാം തന്നെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇൻക്വയറിയും നടക്കുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഇത് രണ്ടും പൂർത്തിയായ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറയാനുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങളുടെയും പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ്. പോലീസ് ഒക്കെയും ഇപ്പോൾ കസ്റ്റഡിയിലാണ് അല്ലേ? സസ്പെൻഷനിലായ ഈ കുറ്റാരോപിതരായ പോലീസുകാരൊക്കെയും കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യൽ. പ്രശാന്ത്, തീർച്ചയായും ക്വട്ടേഷൻ സംഘത്തെ സഹായിച്ചു എന്ന് കരുതുന്ന ASI ബിജു സഹായിച്ചു എന്നുള്ളത് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ബിജു അതുപോലെ തന്നെ അജയ്കുമാർ ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ ക്വട്ടേഷൻ സംഘത്തെ ഏത് തരത്തിൽ സഹായിച്ചു, അതോ കെവിൻ താമസിച്ചിരുന്ന വീട് കണ്ടുപിടിക്കുന്ന ഇവരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കും. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ ചോദ്യം ഇനി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ഗൂഢാലോചന എന്നീ മൂന്ന് കുറ്റങ്ങൾ കൂടി ചുമത്തുന്നതിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, അതെന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ പിടിയിലായിട്ടുള്ള 6 പ്രതികളാണ്, മൊത്തം 14 പ്രതികളാണുള്ളത്. ഇപ്പോൾ ASI ബിജുവിൻ്റെയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള അജയ്കുമാറിൻ്റെ സാന്നിധ്യവും കൂടി ഇതിൽ വ്യക്തമാക്കുന്നു. ഈ ഗൂഢാലോചന ഇവർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. 14 പ്രതികൾക്കും മേൽ ചുമത്തിയിരിക്കുന്ന കൊലക്കുറ്റമാണ്. അതിൽ 6 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 പേരിൽ 3 പേരെ പോലീസ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റായിട്ടുള്ള നിയാസ്, റിയാസ്, ഇഷാൻ എന്നീ പ്രതികളെയായിരുന്നു. ഇവരിപ്പോൾ ഉള്ളത് കോട്ടയം സബ് ജയിലിലാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയമാണ് ഇന്നലെ ഉച്ചയോടുകൂടി മുഖ്യപ്രതിയായിട്ടുള്ള ഷാനുവിനെയും പിതാവ് ചാക്കോവിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകിട്ടോടുകൂടി ക്വട്ടേഷൻ സംഘമായ മനുവിനെയും പുനലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതികളുടെ എല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിരിക്കുകയാണ്. അനീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കാരണം കെവിനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ കെവിനോടൊപ്പം അനീഷിനെയും തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് ഈ സംഘം അനീഷിനെ ഉപേക്ഷിക്കുകയായിരുന്നു. അനീഷ് തിരിച്ച് സ്റ്റേഷനിലെത്തുകയും ഇക്കാര്യങ്ങളെല്ലാം സ്റ്റേഷനിൽ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അനീഷിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനീഷിൻ്റെ മൊഴിയും അതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികളുടെ മൊഴിയും തമ്മിൽ ഏകദേശം സാമ്യങ്ങളുണ്ട്. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ട്. മുഴുവൻ പ്രതികളെയും പിടികൂടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഒരു കൃത്യമായി 100% പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ IG വിജയ് സാക്കറെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള ആരൊക്കെയുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ ആളുകളുടെ പങ്കാളിത്തം അനുസരിച്ച് പ്രതിപട്ടികയുടെ എണ്ണവും വർദ്ധിച്ചേക്കാമെന്നും ഇപ്പോൾ വിജയ് സാക്കറെ വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ഈ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ടിൻ്റെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അത് തയ്യാറാക്കിയ ശേഷം വൈകിട്ടോടുകൂടി സമർപ്പിക്കാൻ കഴിയും എന്നാണ് വിജയ് സാക്കറെ ഇപ്പോൾ. അതായത് പ്രശാന്ത്, താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ സാക്കറയോട് ആരാഞ്ഞത് ഫോൺ ടെലഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് നാം പുറത്തുവിട്ട ഷാനുവിന്റെ ടെലഫോൺ സംഭാഷണം സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാകാം സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിനെന്തൊക്കെയാണ് സാക്കറെ മറുപടി പറഞ്ഞത് ആ ടെലഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട്? പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഏതൊക്കെ തരത്തിൽ സഹായിച്ചു എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഷാനുവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം പോലീസിന് ബോധ്യമായിരിക്കുന്നു. ആ ഫോണും സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിലത് ബോധ്യമായിട്ടുണ്ട്. മാത്രവുമല്ല ഈ കേസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബിജുവിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു വീഴ്ച, മാത്രമല്ല ക്വട്ടേഷൻ സംഘവുമായി സംസാരിച്ചത്, അതെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. അത് ബോധ്യമായി എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന കാര്യവും വിജയ് സാക്കറെ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ചോദ്യം ചെയ്തതിന് ശേഷം, അതായത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യങ്ങളടക്കമാണ് പറയുന്നത്. ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളമുണ്ട്, ഈ ഗൂഢാലോചന ഇവർക്ക് പങ്കാളിത്തം എത്രത്തോളമുണ്ട്, അതുകൂടി വ്യക്തമായ ശേഷം ഇവരെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് വിജയ് സാക്കറെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പോലീസുകാർ പ്രതികളെ, കുറ്റാരോപിതരെ സഹായിച്ചു, ആ അർത്ഥത്തിൽ പോലീസിന് വീഴ്ച പറ്റി. ആ വീഴ്ചയുടെ മാനങ്ങൾ എന്തൊക്കെ, ഇതാണ് പ്രധാനമായും ഇന്ന് DGP നൽകുന്ന റിപ്പോർട്ടിൽ, IG റിപ്പോർട്ടിൽ ഉണ്ടാവുക. അതാണ് സാക്കറെ വെളിപ്പെടുത്തിയതിൻ്റെ സാരം ഒന്ന്. പ്രശാന്ത്.
തീർച്ചയായിട്ടും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ പുരോഗതി ഉണ്ടാകും. മറ്റൊന്ന് പോലീസുകാരുടെ വീഴ്ച, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗാന്ധിനഗർ സ്റ്റേഷനിലെ ASI ബിജുവിനും അവിടുത്തെ ഡ്രൈവറായിട്ടുള്ള അജയകുമാറിനും ഉണ്ടായിട്ടുള്ള വീഴ്ച, ആ വീഴ്ചയുടെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ടാകും. ഇതിൽ ഒരു അലംഭാവം SIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, ഒരു നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് വിജയ് സാക്കറെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം പരാമർശങ്ങളും ഇതിലുണ്ടാകും. ഈ സ്റ്റേഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അവർ കെവിൻ്റെ കുടുംബാംഗങ്ങൾ വന്നപ്പോഴുണ്ടായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടിലുണ്ടാകുമെന്നാണ്. അതായത് ഈ കേസിൻ്റെ തുടക്കത്തിൽ ജാഗ്രതാ കുറവ് ഏതൊക്കെ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ ആ ജാഗ്രതാ കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയും അതിൽ ഓരോ പ്രത്യേകിച്ച് SIയുടെയും ASIയുടെയും ഡ്രൈവറുടെ എല്ലാം സാന്നിധ്യം ഏത് തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് IG വിജയ് സാക്കറെ നൽകുക. ആ റിപ്പോർട്ടിൻ്റെ പണിപ്പുരയിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. വൈകിട്ടോടുകൂടി ആ റിപ്പോർട്ട് പൂർത്തീകരിച്ച് കൊടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള അജയ്കുമാറിൻ്റെയും ASI ബിജുവിൻ്റെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ കൂടുതൽ വിശദവിവരങ്ങൾ കൂടി ഇതിൽ നിന്ന് വെളിവാകുകയുള്ളൂ. ആ ഭാഗങ്ങൾ കൂടി റിപ്പോർട്ടിൽ ചേർക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും DGP സമർപ്പിക്കുക എന്നുള്ളതും വിജയ് സാക്കറെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിലാണ്, കോട്ടയം പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആയിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ മറുപടി നൽകിയിട്ടുള്ളത്. അല്ലാതെ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന വാർത്തകളൊന്നും അദ്ദേഹം അത്തരം വാർത്തകളെല്ലാം അദ്ദേഹം നിഷേധിക്കുന്നൊരു സമീപനമുണ്ടായി. മാത്രമല്ല റിപ്പോർട്ടിൻ്റെ തയ്യാറാക്കൽ, അതായത് IG ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം വൈകിട്ടോടുകൂടി അതായത് ഈ പോലീസിൻ്റെ നെഗ്ലിജൻസ്, അതായത് ഈ പോലീസിൻ്റെ വീഴ്ച, ഇത് പ്രതികൾക്ക് അനുകൂലമായി രൂപപ്പെട്ടത് കൈക്കൂലിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ബോധ്യമായിട്ടുണ്ട് എന്ന് സാക്കറെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇപ്പോഴത്തെ മറ്റന്വേഷണങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ ഏതൊക്കെ തരത്തിലാണ് അവരുടെ സാന്നിധ്യം, അവരെന്തെങ്കിലും പാരിതോഷികങ്ങൾ വാങ്ങേണ്ട അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം റിപ്പോർട്ടിലുണ്ടാവുകയുള്ളൂ. എന്നാലും ഈ വശങ്ങളെല്ലാം പരിശോധിക്കും. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തുമ്പോൾ കെവിൻ്റെ ഭാര്യയോടും മാതാപിതാക്കളോടും പെരുമാറിയിട്ടുള്ള ഒരു രീതി, മാത്രമല്ല സാമ്പത്തികം ഇതിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് ഷാനു അനീഷിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ കേസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്കും വിശദമായ അന്വേഷണത്തിനും വേണ്ടി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളെല്ലാം ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് വിജയ് സാക്കറെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ സാമ്പത്തികം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും എന്നടക്കമുള്ള സൂചനകളും അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. ശരി പ്രശാന്ത്, പ്രശാന്താണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കസ്റ്റഡിയിലുള്ള പോലീസുകാരെ ചോദ്യം ചെയ്തു വരികയാണ്. ഒന്ന്, രണ്ട്, പോലീസുകാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. കുറ്റാരോപിതരായ പ്രതികൾക്ക് അനുകൂലമായി കാര്യങ്ങൾ ചമച്ചിട്ടുണ്ട് പോലീസ്. അത് എത്ര കണ്ട് വലുതാണ്, അതിൻ്റെ കൂടുതൽ മാനങ്ങൾ എന്തൊക്കെയെന്ന് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ബോധ്യമാകുകയുള്ളൂ. എന്തായിരുന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGP സമർപ്പിക്കാനാകും എന്ന് കരുതുന്നതായും IG സാക്കറെ പറഞ്ഞു. രണ്ട്, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അന്വേഷണത്തിൻ്റെ പുരോഗതിയാണ്. ഇതുവരെ 6 പേർ പിടിയിലായിട്ടുണ്ട്. അത് 3 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 പ്രതികളാണ് മൊത്തവുമുള്ളത്. കിഡ്നാപ്പിംഗ്, മർഡർ, കോൺസ്പിറസി, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി സമഗ്രമായ അന്വേഷണ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും എന്നും സാക്കറെ പറഞ്ഞു. IG സാക്കറെ പറഞ്ഞു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് ഇടവേളയിൽ. കെവിനെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് അറിഞ്ഞുകൊണ്ട് ആണ് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി ഷാനുവുമായി പോലീസ് സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് ഇന്ന് പുറത്തുവിട്ടത്. ഞാനിപ്പോ ഒരു പൈസ കൊടുക്കും, പുള്ളിക്കാരൻ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കും.
ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ തളർന്നു കരയുന്ന നീനുവിനെ നീനുവിൽ നിന്ന് ക്യാമറയിൽ നിർബന്ധിച്ച് പ്രതികരണം എടുക്കുന്ന മാധ്യമ പ്രവർത്തന രീതിക്കെതിരെ വ്യാപക വിമർശനമുയരുന്നു. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഈ പ്രവൃത്തിയെ രൂക്ഷ ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നത്. നീനുവിൻ്റെ ദാമ്പത്യ ജീവിതം മണിക്കൂറുകൾ മാത്രമായിരുന്നു. പിതാവിൻ്റെയും സഹോദരൻ്റെയും ദുരഭിമാനത്തിൽ നീനുവിന് കെവിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ വൈകാരികമായ നിമിഷത്തെ സെൻസേഷണലാക്കാൻ ഇറങ്ങിയ മാധ്യമപ്രവർത്തന രീതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കരയാതെ നിൽക്കുന്ന നീനുവിനെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ച് വീണ്ടും കരച്ചിലേക്ക് തള്ളിവിടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. രാത്രിക്ക് ബ്രൂട്ടലായിട്ടാണ് മോളെ സ്നേഹിച്ചു പോയിരുന്നു എന്ന കുറ്റത്തിന് കെവിൻ അവർ കൊന്നുകളഞ്ഞു. അത് മോളുടെ കുഴപ്പം എന്താ എന്താ പറയുന്നത്? ഓക്കി ദുരന്ത സമയത്ത് രോഗിയുടെ മാസ്ക് മാറ്റി പ്രതികരണമെടുത്തതും വിദേശ വനിതയുടെ മൃതദേഹത്തിനരികിൽ സഹോദരിയെ സ്വസ്ഥമായി ഇരിക്കാൻ അനുവദിക്കാത്തതും സമീപകാലത്തെ സംഭവങ്ങളായിരുന്നു. ഈ അനിഷ്ട സംഭവങ്ങളുടെ പട്ടികയിലേക്കാണ് നീനുവിന്റെ പ്രതികരണമെടുപ്പും ഇപ്പോൾ വന്നിരിക്കുന്നത്. സമയവും സന്ദർഭവും തിരിച്ചറിയാതെ വാർത്തകൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന മാധ്യമ പ്രവർത്തന രീതിക്കെതിരെ മുൻപും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തിരുത്തപ്പെടാത്ത ഇത്തരം തെറ്റുകളിലൂടെ ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ് ഇല്ലാതാകുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടി വി. കോട്ടയത്തെ ദുരഭിമാന കൊലയ്ക്ക് ഇരയായ കെവിൻ്റെ വീട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. കെവിൻ്റെ ഭാര്യ നീനുവിന് മാന്യമായി ജീവിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കുമെന്ന് കോടിയേരി പറഞ്ഞു. രാത്രി 9 മണിയോടെയാണ് കോടിയേരി കെവിൻ്റെ വീട്ടിലെത്തിയത്. കെവിൻ്റെ ഭാര്യ നീനുവിനെയും കെവിൻ്റെ മാതാപിതാക്കളെയും കണ്ട് കോടിയേരി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. കെവിൻ്റെ കൊലപാതകം രാജ്യത്തിൻ്റെ സൽപ്പേരി കളങ്കപ്പെടുത്തിയെന്ന് കോടിയേരി പറഞ്ഞു. കുറ്റവാളികൾ എവിടെ ഒളിച്ചാലും കണ്ടെത്തും. പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് ശരിയല്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒന്നിച്ചുചേർന്ന് തങ്ങളുടെ കുടുംബത്തിലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്തിൽ സ്വീകരിച്ച സമീപനം അത് കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് അതൊരു രാഷ്ട്രീയവൽക്കരിക്കുന്ന സമീപനം സ്വീകരിച്ച പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിച്ചത്. നീനുവിന്റെ ജോലിക്കാര്യം സർക്കാർ ആലോചിക്കുമെന്നും സർക്കാർ ഇരകൾക്കൊപ്പമാണെന്നും കോടിയേരി വ്യക്തമാക്കി. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമാണ്. ഇനിയിപ്പോൾ അപ്പുറത്ത് ആ വീട്ടിലേക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് കണക്കിലെടുത്ത് ഇവിടെ തന്നെ അവർ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇവിടെ അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം. പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഠിക്കാനുള്ള അവസരം ചെയ്തു കൊടുക്കണം. മാന്യമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം, അവർ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ജോലി അവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കണം. CPIM നേതാക്കളും കോടിയേരിയോടൊപ്പം കെവിൻ്റെ വീട് സന്ദർശിക്കാൻ എത്തിയിരുന്നു. മഹിളാ അസോസിയേഷൻ ഭാരവാഹികളും കെവിൻ്റെ വീട്ടിലെത്തി നീനുവിനെയും മാതാപിതാക്കളെയും കണ്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.